ഹലോ, വെൽക്കം ടു ടേസ്റ്റി വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ്റെ ഒരു സ്റ്റാർട്ടറുമായിട്ടാണ്. വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന വിധമാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഡൈനാമൈറ്റ് ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് ഞാൻ ഒരു മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഒറിഗാനോ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒറിഗാനോ ഓപ്ഷണൽ ആണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് കൈകൊണ്ട് ഞെരടിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് ഒരുപാട് ചേർക്കണ്ട, കാരണം ഇതിൻ്റെ സോസിനൊക്കെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ബാലൻസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു അരമണിക്കൂർ ഇത് മാരിനേറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. അരമണിക്കൂർ എന്തായാലും വെക്കണം, എന്നാലാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ആ ഫ്ലേവറൊക്കെ പിടിക്കുകയുള്ളൂ. ഇനി നമുക്കിതിലേക്കൊരു സോസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ മേടിച്ച മയോണൈസാണ്. നമ്മളെ കയ്യിലില്ലാന്നിരിക്കും, നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാം. ആ മയോണൈസ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മയോണൈസാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കെച്ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ ഒരു സോസ് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്, ആ ചിക്കൻ ഡൈനാമൈറ്റിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇനി ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സോസ് നമുക്ക് ഓരോരുത്തരുടെ സ്പൈസസ് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഹണിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഹണി ഓപ്ഷണലാണ്, ഹണിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഹണി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് വരും ഈ സോസിന്. അപ്പോൾ അതെല്ലാം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. കാരണം കെച്ചപ്പിലൊക്കെ ഓരോ കെച്ചപ്പിൻ്റെ ബ്രാൻഡ് അനുസരിച്ചിട്ട് ഉപ്പ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ബാലൻസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഇത് ഉണ്ടാക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ വേണം. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ മാറിപ്പോവും. അതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഓരോ പീസസ് ആയിട്ട് നമുക്ക് ചിക്കൻ പീസസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ പീസസും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചിക്കൻ പീസസ് ഉള്ളു വേവില്ല. അപ്പോൾ നന്നായിട്ട് ഇതേ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബാച്ച് ഞാൻ കോരിയെടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നല്ല ടേസ്റ്റുണ്ട് സംഭവം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ അതേ ഒരു ബാച്ച് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ നെക്സ്റ്റ് ബാച്ചും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുരിഞ്ഞ പോലെയാവും. മുരിഞ്ഞ പോലെ ആവരുത്, ഈ ഒരു ടെക്സ്ചറിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സോസുമായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ പീസസൊക്കെ ഫ്രൈ ചെയ്ത പീസസൊക്കെ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പീസസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ചിക്കനും ഈ സോസും കൂടി എല്ലാ ഭക്ഷ്യത്തേക്കും ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഹോട്ടൽസിലൊക്കെ സെർവ് ചെയ്യുന്നത് ഇങ്ങനത്തെ ലെച്ചൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഇല കിട്ടും, നമ്മൾ സലാഡ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതിൽ വെച്ചിട്ടാണ് ഹോട്ടൽസിലൊക്കെ സെർവ് ചെയ്യുന്നത്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ മേലെയാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. ഈ ചിക്കൻ പീസസ് സോസിൽ
മെൽറ്റ് ചെയ്ത പീസസ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് സോസും കൂടി നമ്മളൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഞാൻ അതിൻ്റെ മേലേക്ക് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നമുക്കത് ഇപ്പോൾ ശരിക്കും നമുക്ക് ഹോട്ടൽസിലൊക്കെ കിട്ടുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇട്ടതാണ്. ഇതൊന്നുമില്ലെങ്കിലും നമ്മൾ ഇത്രയും കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, കാരണം അധികം സ്പൈസി ഒന്നുമല്ല, ചെറിയൊരു സ്വീറ്റ്നെസ്സോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.